കുറേ ആയല്ലോ, ഉമ്മ ഇതുവരെ നീച്ച വന്നിട്ടില്ല. 6 മണി കഴിഞ്ഞു, ഉമ്മ നീച്ച എൻ്റെ നേരൊക്കെ ആയല്ലോ. പുട്ടുണ്ടാക്ക രാവിലെ എന്ന് പറഞ്ഞേനി, എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ ഉമ്മ ചീത്ത അറിയോ, ഒക്കെ ഉമ്മാക്ക് തന്നെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ചീത്ത അറിയാമോ? സാരില്ല, അത്രയും നേരമായി, ഞാൻ തന്നെ ഉണ്ടാക്കാം. അല്ല ജെസ്സിയെ, എത്തപ്പോ ഒന്ന് കാട്ടിക്കൂട്ടി അടുക്കളയിൽ. ആ അമ്മ, എത്തപ്പോ ഒന്ന് ഉണ്ടാക്കി. ഓ പുട്ടോ, രണ്ട് കുറ്റി ഇതിൽ തന്നെ അയക്കണല്ലോ. അത് മൂന്നാമത്തെ കുറ്റി ഇതിലൊക്കെ പാടുണ്ടാക്കി. ഞാനിന്ന് നീച്ചാൽ നേരം വൈകി, അതുകൊണ്ടാണ്. ഇല്ല, പൊടിയൊക്കെ പാടിട്ടുണ്ടാക്കിയേച്ചി. പൊടി പോയോ? ഞാൻ കൊറേ നേരം നിങ്ങളെ നോക്കി, നിങ്ങളെ കാണാനില്ല. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ ഈ രണ്ട് മത്സ്യന്മാർക്ക് എല്ലൊക്കെ പാടുണ്ടാക്കി കണ്ട് നിന്നാലും കൂടെയൊക്കെ പാട് തീർക്കണ്ട. ഏതായാലും ഇപ്പൊ ഉണ്ടാക്കിയില്ലേ, ഈ രണ്ട് മുഴുവനാക്കി കൂടെ. അമ്മ എന്നെ അങ്ങനെ ഉണ്ടാക്കണോണ്ടേ കുറച്ച് കൂടി പോയി തോന്നുന്നുണ്ട്. കുറച്ച് ചായന്റെ എടുത്ത അലയും മാറി ഞാൻ തന്നെ എടുത്തു കുടിച്ച. ആ എന്തിനാ അടുപ്പി വെള്ളരിക്ക? ഞാനിത് പരിപ്പിട്ട് കറി വെക്കാൻ വിചാരിച്ചു. മാറ്റി വെക്കണ്ട, മൂര്യാറ് വെച്ചാ മതി. പിന്നെ ഇത്രയും വലിയ വെള്ളരിക്കൊന്നും വേണ്ട. എന്താ അടിക്ക, ഞാൻ കുറിച്ചാല് രണ്ടു ദിവസം കറിയ കല്ലുണ്ട്. കറി എന്നാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട്. ആ കടലക്കറി ആ കുക്കറിൽ ഒഴിവാക്കി കണ്ട അതെടുക്ക കിട്ടിക്കാട്ട്. കുറച്ച് തേങ്ങ ചരട്ടിക്കാട്ട്. മയ്യ രണ്ടു മുറി വേണ്ടി വരുമോ? എത്തിനാ വന്നൊക്കെ പാടെ? ഇവിടെ ആരെങ്കിലും വരാറിപ്പണോ? നമുക്ക് ഈ രണ്ട് മനസ്സന്മാർക്കല്ലേ, ആ ഒന്നിന്റെ ബൗദ്ധി തന്നെ മതി ഒരു മുറിന്റെ. ഇപ്പോഴും ചിരകി വെച്ചിട്ടില്ല, എന്റെ വിചാരം എപ്പോഴും ചിരകി വെച്ചിക്കണെന്നാണ്. അത് വേഗം ചരട്ടിക്കൂടെ. തൂക്കി പിടിച്ചു കൊണ്ടുവന്നേക്കണ് ഇത് മീനമ്മ. ഏ, ഇപ്പൊ ഒറ്റക്ക് പോയി മീനൊക്കെ വാങ്ങി കൊണ്ടല്ലോ തുടങ്ങിയേജ്. എന്താ ഇഞ്ഞോട് ഒരു വാക്ക് പറയാ, മീൻകാരം വന്ന് എന്നെ വിളിച്ചാലും എനിക്കറിയില്ലേ. ഞാൻ മല നോക്കി, പക്ഷെ അമ്മ ബാത്റൂമിലേ. അപ്പൊ മീൻകാരം പോകണാവോ വിചാരിച്ചാണ് ഞാൻ വേഗം ഓടിച്ചതെന്നും മേടിച്ചതാണ്. മീൻകാരനോട് ഒരു 10 മിനിറ്റ് നിക്ക് കാരണം മീൻകാരം നിക്കൂലേ. ഞാൻ കാണലോടുത്തിക്കണല്ലോ, എന്നെ കെട്ടിക്കൊണ്ട് എന്റെ മുന്നേ മാങ്ങലോടുത്തിക്കണല്ലോ. ഒരിടത്ത് നീ ആ മീനെന്താ പോലെ ഇനി അറിയാതെ കിടന്നില്ല. ഞാൻ തീരുമാനിച്ചു വാങ്ങ തന്നെ. എന്തൊരു മീനാണ്? എന്തോ കഷ്ണം വെട്ടി തന്ന മീനാണ്. സൂത എന്തോ പേര് പറഞ്ഞു. എന്നിട്ട് എത്രയാണ് ഇപ്പൊ വാങ്ങിയത്? എത്ര? 200 രൂപ. 200 രൂപയൊക്കെ ആകെ 4-5 മീനുണ്ട്. അത് പല മത്തി അതിലെ കുട്ടികളെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഇടങ്ങാറുണ്ടാവുകയോ? 2 ദിവസം കൂട്ടിക്കൂടേനു മനുഷ്യന്. വാങ്ങിയത് വാങ്ങി, ഇനി ഞാൻ വാങ്ങിക്കൊണ്ട്. കുഞ്ഞിമ്മ, ഞാൻ എൻ്റെ അടുത്ത് പച്ചമുളക് ഉണ്ടേ. ആ പച്ചമുളക് ഉണ്ടേ, എന്നാ രണ്ടെണ്ണം കാട്ടും. ചോറായി? ആ ചോറ് കുറേക്കായി. അവിടുത്തെ ആയോ? ഇല്ലേ, ആയിട്ടില്ല. ആയിക്കൊണ്ടിരിക്ക. ആ ഞാൻ ഇപ്പൊ തരാം കേട്ടോ. നദി ഒന്ന് വണ്ടി എടുത്തു. അത് മതിയാവും ഉണ്ടാവോ? ആ മതി. ആയിക്കോട്ടെ. നാല് നൈ പാലുണ്ട് വെച്ച. അതാരാ? കുഞ്ഞിമ്മയാണമ്മ. കറിചാത്താനും വരൂടെ. ഏ വെറുതെ എന്നാ ഉള്ളിയാണ്ട് പച്ചമുളകിന് വന്നേ. അറിച്ചു കൊടുത്തു ചെയ്തോ? ഇഞ്ഞോട് ചോദിച്ചോളൂ, ഞാൻ കൊടുക്കൂലത്. ഞാനോട് പറയലുണ്ട് താലെടുക്കുമ്പോ വാലാടാൻ നിക്കരുത് കേട്ടോ. ഞാൻ കൊടുക്കൂലേ, ചോദിച്ചിട്ട് വേണോ? വാലെന്നാ അങ്ങനെ വെച്ചടാ. ഞാൻ ചോയ്ണ്ടാവുമ്പോ കാച്ചിക്കൊണ്ട് ചോദിച്ചാ കാച്ചാ നിക്കണ്ട. ആ ചൂലുണ്ടാട്ടെ, അവിടെ കടിച്ചു വരണം. ആ മാറാലൊക്കെ തട്ടണം. അവിടെ ആ ജലന്റെ അപ്പുറം തട്ടണം. മാറാലൊക്കെ അവിടെ തട്ടണം. വേണ്ടമ്മ, ഞാൻ അടിച്ചൊരുക്കൊണ്ട്. അങ്ങോട്ട് കാട്ട്. ഞാൻ അടിച്ചൊരുക്കൊണ്ട്. മാണ്ട, അങ്ങോട്ട് കാട്ട് കയറാണ് തന്നാ പോരെ. ഇങ്ങോട്ട് പോ, തർക്കിച്ചാ നിക്കണോട് കേട്ടോ. ഇക്ക പൈസ അയച്ചീനി. ഇതാണ് ഏ
എന്റെ മകനെ അയക്കുന്ന പൈസ പച്ച എന്റെ കച്ചോട് കിട്ടിയിട്ട് വളർന്ന് ഇന്നലെ കൊണ്ടുവന്ന എന്റെ കൈയോണ്ട് ഓൾക്ക് എന്താ ഇക്ക് വിട്ടരാൻ പറ്റേ? ഞാൻ ബാങ്കിൽ പോയി എടുക്കുമല്ലോ ചൗസിൻ്റെത്. ഏതായാലും ഒന്നരാഴ്ച കൂടുമ്പോ എനിക്ക് ഏതായാലും ആശുപത്രിക്ക് പോകണം. അപ്പൊ ഞാൻ എടുത്തോളൂരോ. അയ്യോ ഏതായാലും എനിക്ക് പുറത്തുകൊണ്ട് ആവശ്യം ഉണ്ടായപ്പോ ഇക്കാരനൊന്ന് അത് എടുത്തിട്ട് ഉമ്മന്റെ കയ്യിൽ കൊടുത്തോന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് ഇന്നലെ കയറി വന്നതാണ്. ഞാനാണ് ഓനെ ഇത്രയും വലിയതാക്കി ഇങ്ങാണ്ട് ഓനെ പറഞ്ഞു വിട്ടത്. ഓനോട് പറഞ്ഞാ ഇത് ഇവിടെ നിർത്തിക്കളാ, ഇമ്മാരിക്ക് വിട്ടു കൊടുക്കി എന്ന് പറയും. ഇമ്മ പറയുന്നുണ്ട് കാരണോട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചോട് കാട്ടെ, ഞാൻ തന്നെയാണ് പറഞ്ഞോണ്ടോട്. ഈ പെരിയിലെ കാര്യങ്ങൾ തീരുമാനിച്ച് കൊണ്ടെടുക്കണത് ഈ ജമീലിയാണ്. അതുകൊണ്ട് പൈസ വിട്ടുതരാൻ പറയും. അതുകൊണ്ട് കാട്ടെ. പോയത് ജെസ്സിയെ എത്ര പൊക്ക് ബാധിച്ചായിരിക്കണം അതിനുള്ള പണി. ഒരു പണിയെടുക്കൂല, എല്ലാത്തിനും വേണം ഞാന്. നോളെന്തിനേലൊന്ന് പറ്റണ്ട തോക്ക് ഇതിനുള്ള പണി. എന്തമ്മാ? ഞാനിവിടെ മാറാനിട്ട് അടിച്ചു പോരുന്നതൊക്കെ ഇത് കണ്ടില്ലേ? ഇജിന്ന് നേരം വിളിച്ചിട്ട് എന്തൊരു പണി പേരന്റെ ഉള്ളിൽ എടുത്തുക്കണത്? ഞാൻ അറിയായിട്ട് ചോദിച്ചത്. ഇന്നെ ഈ വീട്ടിൽ നിങ്ങൾ ഒരു പണി ചെയ്യാൻ അയക്കൂല. എന്നാ നിങ്ങളായിട്ട് ചെയ്ത ഇന്നേറ്റ് വെറുതെ വിടും, അതുമില്ല. ജെല്ലാണ്ട് എടുത്തോ, ഞാനൊരു മൂലൊക്കെ കുത്തുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ചെയ്ത എന്നാ പണിക്ക് കുഴപ്പമായത്? ഇതിപ്പോ ഈ വീട്ടിൽ എനിക്ക് എടുക്കാനുള്ള പണി തന്നെ ഉള്ളു. എന്നിട്ട് ഇങ്ങനെ എന്നെ വെറുതെ ഇരിക്കാനും അയക്കൂല, അന്ന് എന്തെങ്കിലും പണി ചെയ്യാൻ അതൊന്നിനും അയക്കൂല. അതെന്തിങ്ങാണ്ട് ഒഞ്ഞു പോകലാ ഇജ്ജ് പിന്നാലെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണോ ചോദിച്ചെങ്ങാണ്ട് സഹായിച്ചൊന്നുകൂടെ അങ്ങനെയല്ലേ കാട്ടേണ്ടത്? ആ ഞാനൊന്നിനെ അയക്കണില്ല എന്ന് പറഞ്ഞാൽ ഇജ്ജ് അങ്ങനെ പണിക്ക് നടക്കല്ലേ? എത്ര പേർക്ക് പണി ഫോണ് കളിച്ചു തീർക്കേ? ഈ പരി ലീവൊക്കെ പരിപാടി ഒന്നും നടക്കൂല. ഞാൻ എന്റെ മകൻ വിളിച്ചു വന്നായിരുന്നു, ഞാൻ അത് പറഞ്ഞു നോക്കും. ഇത് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. കൊറേ അയക്കണ ഇക്കാനോട് ഇതൊന്ന് സംസാരിച്ചാലെന്ന് കരുതിയിട്ട് ഒരു സമാധാനം തരില്ല. ഒരു സാധനം തൊടാനും പറ്റൂല. ഞാനാണ് വലിയ ആള്, ഞാനാണ് വലിയ ആളാണെന്ന് നടക്കും. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഞാനിങ്ങനെ പമ്മി ഇങ്ങനെ നിക്കണം. നിങ്ങള് വിചാരിക്കണത് അതിനാണോ മോനെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുന്ന്? എന്റെ മകനായിട്ടല്ലേ പോലെ എന്റെ മാപ്പിളയത്? ഇങ്ങനെ നിങ്ങളെ അധികാരം കാട്ടിയിട്ട് തന്നെയാണ് നിങ്ങളെ പോലത്തെ ഓരോ പ്രായമായ അമ്മമാരും പാപ്പാരൊക്കെ ഇപ്പൊ വൃദ്ധസദനത്തിൽ കിടക്കേണ്ട ആവശ്യം വരുന്നത്. നിങ്ങളെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഓർത്ത് നമുക്ക് നല്ലത്. ഞാനും പോലും അങ്ങനെ കരുതി പറഞ്ഞൊന്നുമല്ല. ഞാനൊന്നും പറയാൻ വരുന്നില്ല. നിങ്ങളെ വീടിനടുത്ത് കണ്ണ് വല്ലാതെ ഉരുളണ്ട. സംഭവമൊക്കെ ശരിയാണ്, നിങ്ങളുണ്ടായിട്ട് തന്നെ മോണ്ടായത്. അത് എഴുതിയിട്ട് എന്നാ പിന്നെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കാതെ മോനെ കെട്ടിപ്പിടിച്ച് നടന്നാ മതിയെന്നു. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്നില്ലത്. ഞാൻ എനിക്ക് തോന്നുമ്പോ വന്നെടുത്തോണ്ട് എന്റെ പണികള് അടങ്ങിയിരുന്ന നിങ്ങക്ക് നല്ലത്. എന്താ പറയണേ? ഇങ്ങനത്തെ ഒരാളല്ലല്ലോ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്ഷമിച്ചു നോക്കിയതാണ്. ആ പറഞ്ഞോ പറഞ്ഞു, ഞാൻ അത് തിരിച്ചെടുത്തോണ്ട് ഞാൻ. ഓ അപ്പൊ പണി എടുക്കേ എടുക്കാതൊക്കെ ഞാൻ ബാത്തുക്കന്നെ വരുന്നില്ല. ഞാനിപ്പോ എന്നെ ഒന്ന് സഹായിച്ചതേ ഇനി. എവിടെ ഇനി പണി നാവൊക്കെ വല്ലാത്ത ജാതി തന്നെയാണ് ഓള്. ഔ മുണ്ടാതെ ജീവിച്ചാലേ മരണം വരെ ഇവിടെ നിക്കാം. ഓള് പറയണേല് പൊരുള് മനസ്സിലായല്ലോ. ഇപ്പൊ പിന്നെ വൃദ്ധസദനത്ത് കൊണ്ടാക്കുന്ന മക്കളെ പണ്ടൊക്കെ ഇനി മരിക്കണ കുറിച്ചോട് കിട്ടുക. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കുറച്ചൊക്കെ നമ്മൾ തിരിച്ചു പറയാവുന്നതാണ്. ചോദിച്ചു പോകുന്നവർക്ക് കൊടുത്തല്ലേ പറ്റൂ.